ഇറങ്ങുന്ന സമയത്തുള്ള ആത്മവിശ്വാസം ഇപ്പോഴും ാണ് അതിൽ കൂടുതലാണ് അതിൽ ഇപ്പൊട്ടർമാരോട് ശ്രീ രഘുനാഥ് തന്റെ ഈ കോൺഗ്രസ് ഐഡന്റിറ്റിക്ക് ഒപ്പം സ്ഥാനാർത്ഥിയാണെന്ന് നേരത്തെ ഇപ്പം അനിൽ ആന്റണി അടക്കമുള്ള ആളുകളൊക്കെ വന്നതിന് ശേഷം അവർ ഇപ്പം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പല കാര്യങ്ങളും പല ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടക്കുകയും ചെയ്തു എ പി അബ്ദുള്ള കുട്ടി ഇന്ന് ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഇപ്പൊ മത്സരിക്കുന്നത് താങ്കൾ ഏറെക്കാലമായി താങ്കൾക്കൊപ്പമുണ്ടായിരുന്ന കെ സുധാകരനെതിരെയാണ് താങ്കൾ മത്സരിക്കുന്നത് നിങ്ങൾ ശേഷം പിന്നീട് സംസാരിച്ചിരുന്നു അദ്ദേഹം താല്പര്യം എപ്പോഴെങ്കിലും പ്രകടിപ്പിച്ചിരുന്നോ ഞാൻ അറിയുന്ന വിഷയമല്ല വിഷയമല്ല എന്നെ സംബന്ധിച്ച് വിഷയമല്ലോട് താല്പര്യം ചാപ്റ്റർ ആണ് ഇനി അതിന ചർച്ചയിലൊരു പ്രസക്തിയില്ലേ ഇപ്പൊ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു തെരഞ്ഞെടുപ്പ് എനിക്കൊന്ന് മോദി പതിനഞ്ചാം തീയതി വരുന്നുണ്ട് ഇനി മലബാർ മേഖലയിൽ ഒരു ഉരവ് കൂടി വരും മേഖലയിൽ ചിലപ്പോൾ കാസർഗോഡ് ആണല്ലേ കാസർഗോഡ് വന്നിട്ട് ഈ മൂന്ന് സ്ഥലങ്ങളും കൂടെ ഓക്കെ എന്താണ് വോട്ടർമാരോട് ഒരുക്കുന്നത് അതിപ്പോ ഈ ഘട്ടത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോ മോദിയുടെ ഗ്യാരണ്ടി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതിനും അപ്പുറം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ പറയുന്നത് എന്താണ് മാറ്റത്തിനൊരു വോട്ട് കണ്ണൂരിന്റെ വികസനത്തിനൊരു വോട്ട് ഈ കാലാകാലങ്ങളിൽ ജയിച്ചുപോയ ഇവർ ആരും തന്നെ കണ്ണൂർ പാർലമെന്റിൽ വികസനത്തിന്റെ ഒന്നും ചെയ്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അടക്കം അദ്ദേഹം പാർലമെന്റിൽ ദയനീയ പരാജയായിരുന്നു അദ്ദേഹം തന്നെ സമ്മതിച്ചാൽ ഞാൻ പാർലമെന്റിൽ പോകുന്നത് കളക്കാനല്ല എനിക്കത് സൗകര്യമുള്ളപ്പോൾ പോകുമെന്ന് ഒക്കെ പറഞ്ഞ ആളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയതായിട്ട് എനിക്കറിയില്ല അതെ അതൊക്കെ അദ്ദേഹത്തിൻ്റെതായ വിഷയങ്ങളാണ് മാധ്യമങ്ങൾ കാണാ കാണാതിരിക്കുക അതൊന്നും എന്നെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് മാറ്റത്തിനായിട്ട് നിങ്ങൾ കണ്ണൂരിൽ വോട്ട് ചെയ്യണം എല്ലാവരും വളരെ അടക്കമുള്ള നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അല്ല അതിലൊന്നും വോട്ടർമാർക്ക് അതൊന്നും വലിയൊരു താല്പര്യം ഓന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ ആവേശപൂർവ്വമായി വലിയൊരു ആക്സെപ്റ്റൻസി അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒന്ന് മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കണ്ണൂരിൽ കാലാകാലങ്ങൾ ജയിച്ചു പോകുന്ന ഇടത് വലതു മുന്നണികൾ കണ്ണൂരിന്റെ വികസനത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചില്ല എന്നുള്ളത് ജനങ്ങൾക്കൊരു പൊതുബോധമുണ്ട് ആ പൊതുബോധത്തിൽ നിന്ന് ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് ശൈലിയിൽ നിന്ന് എന്നോടുള്ള സമീപനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഈ കോൺഗ്രസ് നേതാക്കൾ വീണ്ടും ബി ജെ പി ക്യാമ്പിലേക്ക് പോകും എന്ന ട്രെൻഡ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലച്ച മട്ടാണല്ലോ കേരളത്തിൽ അത് എലക്ഷൻ ആയതുകൊണ്ടാണ് എലക്ഷൻ കഴിയുന്നതോടുകൂടി ഒരു ഒഴുക്കുണ്ടാവും കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തായാലും മോദിജി ഇന്ത്യയിൽ അധികാരത്തിൽ വരും കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റുകൾ യു ഡി എഫിന് ലഭിക്കില്ല അതൊക്കെ വസ്തുതയാണ് അതോടുകൂടി പിന്നെ കുറെ ആളുകൾ പറഞ്ഞു നിർത്തിയിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ പുനഃസംഘടന നടക്കുമെന്നും പുനഃസംഘടന നടക്കുമ്പോൾ ഓരോ ആൾക്കും ഓരോ സീറ്റൊക്കെ ഇങ്ങനെ വാഗ്ദാനം ചെയ്തു വയ്ക്കാം ഈ പുനഃസംഘടന ഇതിൽ നടക്കാൻ പോകുന്നില്ല കാരണം പുനഃസംഘടന നടത്താൻ വന്ന ആൾ അവസാനം മുല്ലപ്പള്ളി മുന്നിലുള്ള ലിസ്റ്റ് ആളാണ് അതുകൊണ്ട് നടക്കാൻ ഇതൊക്കെ രാമചന്ദ്രി ബിജെപിയിലേക്ക് പോകുന്ന ആളുകളെ നോക്കാൻ വേണ്ടി പാർട്ടി നിയോഗിച്ച ആള് ബിജെപി പോയി അതാണ് അപ്പൊ അങ്ങനൊരവസ്ഥ കെ സുധാകരന്റെ ഏറെക്കാലത്തെ മനസ്സാക്ഷി രൂക്ഷിപ്പക അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ ആൾക്കാരൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം ഈ എനിക്ക് നല്ലതല്ല ഒരു അഭിമുഖത്തിൽ പറയുന്നത് എനിക്ക് വേണമെന്ന് തോന്നിയാൽ പോകും അതിന് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു മൃദു മൃദിന്ദുണ്ടെന്ന് താങ്കൾ കരുതുന്നു ഇല്ല അയാൾ എന്താ ഞാനുമായിട്ട് സ്വകാര്യമായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഒരു പൊതുപ്രവർത്തകർ ഒരു രാഷ്ട്രീയക്കാരൻ സ്വകാര്യ സംഭാഷണത്തിൽ വിഷയങ്ങൾ എടുത്തു പറയുന്നത് ശരിയല്ല അദ്ദേഹത്തിന്റെ ആശയം എന്തായിരുന്നു എന്നും അദ്ദേഹം എങ്ങനെയാണ് ആ തീരുമാനത്തിൽ മാറിയതൊക്കെ എനിക്കറിയാം ഈ വക കാര്യങ്ങളൊന്നും ഞാൻ പബ്ലിക്കിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതെന്റെ ഐഡന്റിറ്റിയുടെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് വരും എന്നുള്ളത് താങ്കൾക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലെ അത് ഒരുപാട് ആളുകൾ ഇപ്പോഴും ഞാനുമായി ബന്ധപ്പെടുന്നു ബന്ധപ്പെടുന്നു കണ്ണൂരിൽ തന്നെ ഒരുപാട് നേതാക്കന്മാർ രാത്രികാലങ്ങളിൽ വിളിക്കുന്ന നേതാക്കന്മാരാണ് രാത്രികാലങ്ങളിൽ പോസ്റ്റർ എത്തിച്ചേരണമെന്നും നിങ്ങൾ ബോർഡ് എവിടെ എത്തിച്ചേരണം ഞങ്ങൾ കെട്ടിക്കോളാം എന്ന് കെട്ടിക്കോളാൻ ഒരുപാട് നേതാക്കന്മാരുണ്ട് അതൊന്നും ഞാനിപ്പോ അവരുടെ പേരുകൾ പറയുന്നില്ല എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കണ്ണൂരിലും കേരളത്തിലും ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സ്ഥിതി വളരെ വളരെ ഗുരുതരമായിരുന്നു അത് അതൊരു വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഏറെക്കാലം കോൺഗ്രസിന്റെ സംഘടനാ ചുമതല കൂടി ഉണ്ടായിരുന്ന നേതാക്കളിൽ ഒരാളാണ് സി രഘുനാഥ് പറയുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് വിലവർധനവ് സാധാരണക്കാരുടെ ജീവിതം ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായി വലിയ പ്രശ്നങ്ങളല്ലേ ഇവിടെ ക്ഷേമ പെൻഷനുകൾ കിട്ടാതെത്ത കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഇവിടെ അവരുടെ ശമ്പളം ലഭിക്കുന്നില്ല നിങ്ങൾ സ്റ്റോറിൽ പോയാൽ എന്താ സാധനം ലഭിക്കുന്നത് ജനങ്ങൾ പൊറുതിമുട്ടി നിൽക്കുകയാണ് ഈ മുന്നണിയിൽ ഈ ഗവൺമെന്റിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കാം ഓക്കെ പക്ഷെ എന്നിട്ട് പോലും ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം കേരള സ്റ്റോറി അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് തലശ്ശേരി രൂപതൊരു നിലപാട് എടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത് നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തവുമാണ് അതില് ആൾക്കാർ ചോദിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആവിഷ്കാര കേരള സ്റ്റോറി ഇതല്ലല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആളുകളല്ലേ അല്ല ഇത് കേരള സ്റ്റോറി ആണോ കേരള സ്റ്റോറി തന്നെയാണ് ഇത് എന്തുകൊണ്ട് ഇവിടെ പ്രദർശിപ്പിച്ചുകൂടെ ഇത് പ്രദർശിപ്പിക്കേണ്ടത് ഇതും കാണണ്ട ജനങ്ങള് അങ്ങനെ അതായത് അതൊരു സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒരുപാട് കാലത്ത് സംസാരിച്ച ആളുകളല്ലേ ഇടതുപക്ഷമൊക്കെ ഇപ്പഴും അതിനു വേണ്ടി എന്താണ് എതിരായിട്ട് നിൽക്കുന്നത് ഇല്ല തീർച്ചയായിട്ടും പറയില്ല അത് കാണേണ്ടവർ കാണട്ടെ വിലയിരുത്തേണ്ടവർ വിലയിരുത്തട്ടെ നല്ലതും മോശവും തിരിച്ചറിയാനുള്ള മനസ്സ് കേരള ജന മൈനോറിറ്റി വോട്ടൊക്കെ ഉള്ള വോട്ടർമാരുടെ ഇടയിലേക്ക് പോകുമ്പോ അവിടെ നിന്ന് കിട്ടുന്ന മൈനോറിറ്റി എല്ലാവരും ഇങ്ങനെ ഇല്ലല്ലോ മൈനോറിറ്റി ആരും തീവ്രവാദികളാണ് നേര പറഞ്ഞത് മൈനോറിറ്റി ആരും ഇതിനെതിരല്ല നല്ലൊരു പ്രത്യേക ഉദ്ദേശമില്ല കറുപ്പ് ഞാൻ ഇടുവെന്ന് പറയാനാണ് ഈ നട്ടുച്ച നേരത്തും കറുപ്പിട്ട് ഞാൻ പബ്ലിക്കിൽ ഇറങ്ങാൻ ഞാൻ തയ്യാറുണ്ട് വെള്ളം മാത്രം ധരിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു കോൺഗ്രസ്കാരന്റെ ഒരു പഴയ കാലത്ത് ആ ശൈലിയൊക്കെ മാറി കളർ ഡ്രസ് ഇടും എല്ലാം മാറിയിരിക്കുക അതൊക്കെ പുതിയൊരു പിടിക്കാൻ പറ്റും നിങ്ങൾ രാവിലെ ഒമ്പത് മണിയൊട്ട് രാത്രി പതിനൊന്ന് മണിവരെ ഞാൻ ഫീൽഡിലുണ്ട് കഴിഞ്ഞ മുപ്പത്തി ആറ് ദിവസമായിട്ട് ഞാൻ ഫീൽഡിലുണ്ട് ഇനിയും പതിനാറ് ദിവസം ഞാൻ ഈ റോട്ടലുണ്ട് ഈ റോട്ടിൽ ഇച്ചിരി അന്ന് ഊർജ്ജം സ്നേഹങ്ങളിൽ നിന്നുള്ള ഊർജവും ജനങ്ങളിൽ നിന്നുള്ള വികാരമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു അതെനിക്ക് ആവേശമുണ്ട് ഈ താടി ശരിക്കും അല്ലേ ട്രെയിന് ഈ താടി പേര് താടി കൊള്ളാന്നല്ല പണ്ടേ താടിയുള്ള വെളുപ്പിന്റെ താടിക്ക് ഇത് വളരെ താങ്ക് യു താങ്ക് യു ശ്രീ രഘുനാഥ് അതെ അതെ നരേന്ദ്രമോദിക്ക് ഫോട്ടോയിൽ ഈ താടി ഒരു പ്രത്യേക യു താങ്ക് യു താങ്ക് യു അപ്പൊ ശ്രീ രഘുനാഥ് ആണ് നമുക്കപ്പം ഉണ്ടായത് ബിജെപി സ്ഥാനാർത്ഥിയാണ്